ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു ഹോം മെയ്ഡ് തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അടുക്കളകളിലൊക്കെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പൊടികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കെങ്ങനെ ഈസി ആയിട്ടൊരു തന്തൂരി ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് 5 കിലോ ചിക്കനാണ്. നമുക്ക് ആ ചിക്കനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. നന്നായി കഴുകിയെടുത്ത ചിക്കനെ നമുക്കൊന്ന് വരഞ്ഞ് മാറ്റി വെക്കാം. എല്ലാ ചിക്കനും നന്നായി വരഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ്. നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക്, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 4 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1¼ ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 3 ടേബിൾ സ്പൂൺ, ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ നാരങ്ങാനീരോ വെള്ളമോ ഓയിലോ ഒന്നും ചേർക്കുന്നില്ല. ഈ തൈരിൻ്റെ ഒരു നനവിലാണ് നമ്മൾ ഈ ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. ആവശ്യത്തിന് തൈരൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഭയങ്കര ലൂസായിട്ടുള്ള ഒരു മസാല ആവരി പോവരുത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ മസാല ഇപ്പോൾ റെഡിയായി. അപ്പം നമുക്ക് വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഓരോന്നായി ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിച്ച ചിക്കൻ നമുക്കൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അത് നന്നായി ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിപ്പം 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഫസ്റ്റ് ഹൈ ഫ്ലെയിമാക്കി തന്നെ വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അത് ലോ ഫ്ലെയിമാക്കി കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് ചിക്കൻ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മളതിൻ്റെ ത്രൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചിക്കൻ റെഡിയാകുന്നിടം വരെ ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് നമുക്ക് ഈ ചിക്കൻ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് റെഡിയായിട്ട് എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി. നമുക്കിപ്പം 10 മിനിറ്റ് കഴിഞ്ഞൊന്ന് നോക്കാം ഇതെങ്ങനെ ഇരിക്കുമെന്ന്. ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യാതൊരുവിധ ഫുഡ് കളറും ഓയിലും ഒന്നും ചേർക്കാതെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ അടുക്കളയിൽ മാത്രം എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ഈസി തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ലേറ്റസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.